Thank you.
ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞു മോശയെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു. അനുദിന ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ എന്നുള്ളതാവുന്നല്ലോ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. കർത്താവുമായുള്ള കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളെല്ലാവരും. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതം യേശുക്രിസ്തുവുമായുള്ള അനുദിന ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ട കൂട്ടായ്മ ജീവിതമാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നാം വായിക്കുന്ന വേദഭാഗങ്ങളിലും ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ
നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമ വേദഭാഗത്തിൽ ഇസ്രായേൽ മക്കളെ വഴി നടത്തുന്ന സന്ദർഭത്തിൽ അവരോട് കൂടെ ഇപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിസ്തംഭത്താലും വഴി നടത്തിയ ദൈവത്തിൻ്റെ വലിയ കൂട്ടായ്മ അവിടെ പ്രതിദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി കഷ്ടതയും വേദനയും അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലെ സന്തോഷവും അനുഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ക്രിസ്തീയ കൂട്ടായ്മ വ്യക്തികൾ തമ്മിലും ക്രിസ്തുവിനോടുമുള്ള ആന്തരിക ബന്ധവും ശക്തിയുമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ് അനുദിന ജീവിതത്തിൽ നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 9:2 നാം വായിക്കുമ്പോൾ ആദ്യ കാലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളെ വിളിച്ചിരുന്ന ഒരു പ്രത്യേക രീതി അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:2 രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന മാർഗക്കാർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്, ദമസ്കോസിൽ ഈ മാർഗക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആദിമ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്നത് മാർഗക്കാർ എന്നായിരുന്നു. എന്നാൽ മാർഗക്കാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വഴിയുടെ ജനം എന്നുള്ളതാണ്. വഴിയുടെ ജനം. അപ്പോൾ വഴിയുടെ ജനമായിരിക്കുന്ന ക്രൈസ്തവ സമൂഹം യേശു ക്രിസ്തു തന്നെ ഓർമ്മപ്പെടുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ വഴിയിലൂടെ അനുഗമിക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരം ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടി ഇടയായി തീരുന്നത്. ഇവിടെ എമ്മൗസിലേക്ക് യാത്ര പോകുന്ന ആ സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്ലയോപ്പാവിനും കൂടെയുള്ള വ്യക്തിക്കും, അവിടെ യേശുവിനെ യഥാർത്ഥമായി അപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ ദൈവത്തിൻ്റെ വഴിയിലൂടെ അനുഗമിക്കുന്ന ക്രൈസ്തവ സമൂഹമായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും യേശുവിനെ അല്ലെങ്കിൽ തിരസ്കരിക്കുന്നതായ അനുഭവം ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് നാം വഴിയുടെ യാത്രക്കാരായി അല്ലെങ്കിൽ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിമിഷങ്ങളിൽ യേശുവിൻ്റെ വലിയ സാക്ഷ്യം വഹിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് യെരുശലേമിൽ നിന്ന് എമ്മൗസ് എന്നുള്ള അടുത്ത ഗ്രാമത്തിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് വ്യക്തമായി ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ വിവരണം മറ്റു സുവിശേഷങ്ങളിൽ ഇത്ര വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് കാരണം ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹകരമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധ്യമായി തീരുന്നുണ്ട്. ഒരു രാജാവ് തൻ്റെ ജന്മദിനത്തിൽ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു. അവാർഡിന് അർഹരായി തീർന്ന 4 പേരുണ്ടായിരുന്നു. 1-ാമത്തെ ആൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടി തൻ്റെ പണവും സമയവുമെല്ലാം ചെലവഴിച്ച ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. 2-ാമത്തെ ആൾ വിശ്വസ്തയോടും ത്യാഗത്തോടും കൂടെ രോഗികളെ ശുശ്രൂഷിച്ച ഒരു ഡോക്ടറായിരുന്നു. 3-ാമത്തെ ആൾ പക്ഷപാതമില്ലാതെ ബുദ്ധിപൂർവം തീരുമാനങ്ങളെടുത്ത ഒരു ന്യായാധിപനും. 4-ാമത്തെ വ്യക്തി ലളിതമായി വസ്ത്രം ധരിച്ചു, എന്നാൽ മുഖത്ത് സംതൃപ്തിയും അതോടൊപ്പം തന്നെ നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്ന ഒരു വൃദ്ധ മാതാവുമായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ ഈ വൃദ്ധയെ കണ്ടപ്പോൾ കൊട്ടാരത്തിലെ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് അവിടെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നീരസം തോന്നുന്നതിന് വേണ്ടി ഇടയായി തീർന്നു. മറ്റൊന്നുമല്ല, ഇവരുടെ ആ വസ്ത്രധാരണത്തിനും അതോടൊപ്പം ഈ വൃദ്ധയായിരിക്കുന്ന മാതാവിന് രാജാവ് എപ്രകാരമാണ് ഒരു അവാർഡ് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ള ചിന്തയും ഈ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ഇടയായി തീർന്നു. എന്നാൽ രാജാവ് വന്നതിന് ശേഷം രാജാവ് ഈ വൃദ്ധ മാതാവിനെ പരിചയപ്പെടുന്നത് ഇപ്രകാരമാണ്. ആദ്യം നാം കണ്ട മനുഷ്യസ്നേഹിയും 2-ാമതായി കണ്ട ഡോക്ടറേയും അതോടൊപ്പം തന്നെ 3-ാമതായി കണ്ട ന്യായാധിപൻ്റെയും അധ്യാപികയായിരുന്നു ഈ വൃദ്ധ മാതാവ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാരെ സൃഷ്ടിക്കുന്നതിൽ ത്യാഗപൂർവം പ്രവർത്തിച്ച അധ്യാപിക കൊട്ടാര ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീയുടെ വില മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ഇവിടെ എമ്മൗസിലേക്ക് പോയ ശിഷ്യഗണങ്ങൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം
കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുദിന ജീവിതത്തിൽ നമ്മെ ധൈര്യപ്പെടുന്നതാണ്, നമ്മെ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് രൂപാന്തരപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവായുള്ള കൂട്ടായ്മ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അല്ലെങ്കിൽ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം എൻ്റെ 31-ാം വാക്യം വായിക്കുന്ന പ്രകാരമാണ്, ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം നയിക്കുന്നതിന് വേണ്ടി ഇടയായിട്ട്, പ്രത്യേകിച്ച് ക്ലയോപ്പാവും സഹയാത്രികനും സ്വപ്നം നഷ്ടപ്പെട്ടവരും നേതാവില്ലാത്തവരും ചിതറിപ്പോയ നിരാശയിൽ ഉള്ളവരുമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ അവരുടെ യാത്രയിലും അവിടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം തന്നെയാണ്. കാരണം അവിടെ സംഭവിച്ച ആ യേശുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിത്യാദി കാര്യങ്ങൾ യേശു അറിഞ്ഞിട്ടില്ലേ എന്ന് യേശുവിനോട് തന്നെ ചോദിക്കുന്ന ഒരു അനുഭവം. എന്നാൽ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ യേശു അവരോട് ചേർന്ന് നടക്കുമ്പോൾ അവരോട് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുമെന്ന് പിന്നീട് പറഞ്ഞിരിക്കുന്നത് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരോധിച്ചിരുന്നു എന്നുള്ളതിന് മറ്റ് പാവങ്ങളൊക്കെയും അല്ലെ മറ്റ് ഒരു അർത്ഥം കൂടി അവിടെ കാണുന്നുണ്ട്. അവരുടെ കണ്ണ് കുരുടായിരുന്നു എന്നും കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ അപ്രകാരം കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള ജീവിതത്തിൽ യഥാർത്ഥ ശിഷ്യത്വത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ഒരു അനുഭവം, അതായത് ശിഷ്യത്വത്തിലേക്ക് ജീവിക്കുമ്പോൾ കാഴ്ച കൂടിയെങ്കിൽ മാത്രമേ യേശുവിനെ യഥാർത്ഥമായി ദർശിക്കുവാനായിട്ട് സാധ്യമാക്കിയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ശിഷ്യഗണങ്ങൾ, പ്രത്യേകിച്ച് ക്ലയോപ്പാവും കൂടെയുള്ള സഹശിഷ്യനും ഒരുമിച്ച് ക്രിസ്തുവിനോട് കൂടെ യാത്രയാകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ആദ്യം തന്നെ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് അപ്പം നുറുക്കി കൊടുത്തതിന് ശേഷമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് വരുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവം. അതുകൊണ്ട് അവരുടേതായ ജോലിയിലേക്ക് തിരികെ പോകുന്നത് നാം കാണുന്നുണ്ട്. കാരണം യേശുവിനെ അവിശ്വസിച്ച ഒരു സമൂഹം, പ്രത്യേകിച്ച് ശിഷ്യസമൂഹം പോലും അവരുടേതായിരിക്കുന്ന ജോലിയിലേക്ക് പോകുന്ന അനുഭവത്തിലേക്ക് ഇടയായിത്തീരുന്നു. എന്നാൽ യേശു അവരെ ധൈര്യപ്പെടുത്തിയപ്പോൾ ഇവിടെ നാം കാണുമ്പോൾ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നമ്മെ രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി ഇടയായിത്തീരുന്നുണ്ട്. പ്രത്യേകിച്ച് 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ അന്ധതയിലായിരുന്ന ഈ ശിഷ്യഗണങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന ചുങ്കക്കാരും അതോടൊപ്പം തന്നെ പാപികളും മറ്റുള്ളവരും ഒക്കെയും യേശു മുഖാന്തരം രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് പാപിനിയായ സ്ത്രീയെക്കുറിച്ച് കാണുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നതിന് സാധ്യമാക്കിയിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവുമായുള്ള ജീവിതം നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇടയായിത്തീരുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നമ്മെ സാക്ഷികളാക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം തന്നെ 24-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്, ആ നാഴിയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവരുടെ അല്ലെങ്കിൽ യെരുശലേമിൽ തുടങ്ങിയ യാത്ര യെരുശലേമിലേക്ക് തന്നെ അവർ യാത്ര തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യേശുവുമായുള്ള സാന്നിധ്യം, പ്രത്യേകിച്ച് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ രൂപാന്തരപ്പെടുന്നു, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നമ്മെ സാക്ഷികളാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിൻ്റെ അല്ലെ പരമയാഗം ആദ്യം അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് അപ്പം നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിത്വം നിർവഹിക്കുവാനായിട്ട് അവർക്ക് സാധ്യമായി തീരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് യെരുശലേമിൽ നിന്ന് തുടങ്ങിയ യാത്ര യെരുശലേമിലേക്ക് തന്നെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം അവരുടെ ജീവിതത്തിൽ യേശു
യേശുവുമായുള്ള ബന്ധത്തിൽ വീഴ്ചയുണ്ടായിരുന്നു. ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ ഉയർത്തെഴുന്നേറ്റ നാഥന്റെ ആ വലിയ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധ്യമായിരുന്നില്ല. എന്നാൽ ഇവിടെ 33-ാം വാക്യം നാം വായിക്കുമ്പോൾ യേശു അപ്പം നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ യേശുവിൻ്റെ കൃത്യമായ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് നാം കാണുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് സുവിശേഷം നാം വായിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം എൻ്റെ 12-13-ാം വാക്യം വായിക്കുമ്പോഴും യേശുവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നമ്മെ സാക്ഷികളായി നിരന്തരം നമ്മെ നയിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നമ്മെ രൂപാന്തരപ്പെടുന്നതാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നമ്മെ സാക്ഷികളാക്കുന്നതിന് വേണ്ടി ഇടയായിത്തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എമ്മൗസിലേക്ക് പോയ ഈ ക്ലയോപ്പാവിനും കൂടെയുള്ള ശിഷ്യനും യേശു ക്രിസ്തുവിനെ ആദ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും അവരുടെ കണ്ണ് നിരോധിച്ചിരുന്ന അനുഭവത്തിൽ അവർക്ക് സാധ്യമായിരുന്നില്ല. എന്നാൽ ക്രിസ്തു അവർക്ക് അപ്പം നുറുക്കി കൊടുത്തു. അവർ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് അവർ മടങ്ങിവന്നു. മാത്രമല്ല, യെരുശലേമിൽ തുടങ്ങിയ യാത്ര യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരോട് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യമൊക്കെയും വായിക്കുമ്പോൾ ആദ്യം ഇവരൊക്കെയും ശിഷ്യനെ എല്ലാവരും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിമുഖരായിരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അപ്പോഴൊന്നും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കളോട് കൂടെ എപ്പോഴും വഴി നടത്തിയ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളൂ. മാത്രമല്ല, നമ്മുടെ യാത്രാമധ്യേയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട്. അനുദിന ജീവിതത്തിൽ ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ എപ്പോഴും നിലനിൽക്കുന്നതാണ്. ആ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ക്രൈസ്തവരായിട്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നാം ഈ പ്രത്യേക അനുഭവത്തിൽ, പ്രയാസം നിറഞ്ഞ അനുഭവത്തിൽ, ലോക്ക്ഡൗണിലൊക്കെയും ആയിരിക്കുമ്പോഴും നമ്മുടെ പൗരങ്ങളിൽ അനുദിനം യേശുവിനെ സാക്ഷിക്കുവാൻ, യേശുവിൻ്റെ നല്ല സാക്ഷികളായി എപ്പോഴും നിലനിൽക്കുവാൻ സർവശക്തനായിരിക്കും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചെല്ലാം ശക്തി അറിയുന്നതിനാൽ എന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാണ്.
ലോകഭീതിയിൽ മരണഭീതിയിൽ ആയിരിക്കുന്ന ലോകമായിരിക്കുന്ന ദൈവത്തെ സാധ്യതകൾ മരണത്തെ ജീവിച്ചിട്ട് കാണുന്നവരുടെ ഉണ്ടാക്കി അതിന് ബലപ്പെടുവാൻ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ലോകരക്ഷകനായ യേശുവേ, ലോകത്തോട് കർത്തുണ്ടാക്കണമേ എന്ന് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. അവിടെ നമ്മുടെ പ്രാർത്ഥന ശബ്ദം തള്ളിക്കളയാത്ത കരുണാമയനായ ദൈവമാണല്ലോ നന്ദിയോടെ കർത്താവ് സ്വാഗതം ചെയ്തുകൊണ്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഏകമസ്തനായ യേശുക്രിസ്തുവിലൂടെ പിതാവിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവമായി പ്രാർത്ഥിക്കാം. എല്ലാ രോഗവ്യാപനങ്ങളും മാറ്റപ്പെടുവാൻ ദൈവശക്തി വ്യാപരിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ലോകത്തിന്റെ സാത്വിക ശക്തികളും ഈ കാലഘട്ടങ്ങളിൽ സമ്പൂർണമായി യേശുവിന്റെ നാമത്തിൽ മരണത്തെ ജയിച്ച ഉന്നതനായ യേശുവിന്റെ നാമത്തിൽ ഉന്നതാണെന്ന ശക്തിയാൽ നിറവിൽ ജീവിപ്പാൻ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ലോകരാഷ്ട്രങ്ങളെയും പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തെയും ഉന്ന സംസ്ഥാനത്തെയും കേരള സംസ്ഥാനത്തെയും എല്ലാ ഭരണാധികാരികളെയും ക്രമസമാധാന പാലകർ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ മറ്റ് ലീഡേഴ്സ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ സേവനങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാ പ്രവാസികളായവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തൊഴിലാളി സംഘത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു മാസത്തിന്റെ പ്രഥമ ഞായറാഴ്ച കർത്താവിന്റെ കൃപയിൽ നാം ആയിരിക്കുമ്പോൾ എല്ലാ ദുഃഖാവസ്ഥത്തെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അയോധ്യരായ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങളിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. യുവതി യുവാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥി സമൂഹത്തെ ഓർക്കാം. പിന്നെ വൈദ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ നഷ്ടാവസ്ഥകൾക്കും വിചാരമുണ്ടാകുവാൻ ശാന്തതയുണ്ടാകുവാൻ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലെ സമാധാനനായിട്ട് ആഗ്രഹിക്കുന്ന ഏവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിന്റെ ഉന്നതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാനവയ്ക്ക് വേണ്ടി അധ്യക്ഷന് വേണ്ടിയും അധ്യക്ഷന്മാരെയും എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മധുരമായ നാമത്തിനായി സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെയും ദേശത്തെയും എല്ലാ ജനങ്ങളെയും അടുത്ത മകളെയും വാർത്ത നൽകാം. നമുക്ക് ഓർക്കാം കർത്താവിന്റെ കൃപ പ്രായിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിക്കാം. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ പ്രഭാതനായ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മരണത്തെ ജയിച്ച ക്രിസ്തുവുമായി നിരന്തരം ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, എന്നെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ഓർപ്പിച്ച കർത്താവേ, ദൈവസ്നേഹത്തിൽ ഒരിക്കലും വേർപിരിയാതെ ക്രിസ്തുവിലായിരിക്കുവാൻ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങളുടെ ഏകാന്തതകളിൽ, ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ, ഞങ്ങളുടെ ബലഹീനതകളിൽ കർത്താവേ, മരണഭീതി നെല്ലിക്കുന്ന ഈ സമൂഹത്തിൽ മരണത്തെ ജയിച്ച ക്രിസ്തുവുമായി പ്രത്യാശയോടുകൂടി ജീവിക്കാൻ എല്ലാവരെയും ഒരുക്കുമാറാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ജീവൻ പ്രശ്നങ്ങളിൽ ആകുന്നുവെങ്കിൽ, ആകുലതകളാൽ അസ്വസ്ഥരായിരിക്കുന്നുവെങ്കിൽ കർത്താവേ, എല്ലാ അസ്വസ്ഥതകളെയും കലുഷിതമായ എല്ലാ മനസ്സിന്റെ അവസ്ഥകളെയും അവിടുന്ന് മാറ്റി ശാന്തത വരുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റുന്ന സമാധാനം നൽകുന്ന കർത്താവിന്റെ പലപ്പോഴും എല്ലാം എഴുത്തുമാറാക്കുന്നു പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരായ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ സാമ്പത്തിക പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്ന ഏവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും സമാധാനമുണ്ടാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അവർ നിരുപാധികമായി നിത്യമായി സ്നേഹിച്ച രക്ഷകനാം ദൈവമായിരിക്കുക സ്തോത്രം ചെയ്യുന്നു. അവരുടെ കൃപയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ഈ പ്രഭാവത്തിൽ അതിന്റെ പ്രാർത്ഥന കണ്ടതായ സ്തോത്രം. കർത്താവേ, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിന്റെ പ്രതിസന്ധികളിൽ മാറ്റപ്പെടുവാൻ, ദേശത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ, സൗഖ്യമുണ്ടാക്കുവാൻ ഇടയാകുമാറാക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കണ്ടതായ സ്തോത്രം യേശുവിന്റെ നാമം തന്നെ. ആമേൻ. നമുക്ക് ജീവിതത്തിൽ ലഭിച്ചതായ എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്തുകൊണ്ട്
കർത്താവിനെ സ്തോത്രം ചെയ്യാം. പൊതുവരുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ ഒരുമിച്ച് നമുക്ക് ചേരാം.